കോൺഗ്രസ് പ്രവർത്തകനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച സിപിഐഎംകാരനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊരട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മാർച്ച് നടത്തി. ചാലക്കുടി കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റ് എബി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന സമയത്ത് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട രീതിയിലുള്ള എന്ത് മാരകമായ കുറ്റമാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ചെയ്തത് എന്നുള്ളതാണ് ആദ്യമായി ഇവിടെ കൂടിയിരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് വേണ്ടി എനിക്ക് ചോദിക്കാനുള്ളത്. അദ്ദേഹം ഇതിനു മുമ്പ് ഒളിവിൽ പോയിട്ടുള്ള പ്രതിയോ അല്ലെങ്കിൽ സ്ഥിരം തല്ലുണ്ടാക്കുന്ന കേസുകളിലെ പ്രതിയോ മറ്റൊന്നുമല്ല. ഒരു അടിപിടി കേസുണ്ടായി, ഇഞ്ചുറി ഉണ്ടായി, തലയ്ക്ക് മുകളിൽ അപകടമുണ്ടായി, ചുണ്ട് പൊട്ടി, സ്റ്റിച്ച് ചെയ്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരു രോഗിയെ രോഗശയ്യയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ഗതികേടുണ്ടായ ഒരു സ്ഥലമാണ് ചാലക്കുടി എന്ന് ഞാൻ മനസ്സിലാക്കണം. മാത്രവുമല്ല, ഒപ്പം തല്ലു കേസിൽ പ്രതിയായ കൂട്ടുപ്രതിയെ ഇന്നിവിടെ സംരക്ഷിക്കുന്നത് CPM ആണെന്നുള്ള കാര്യം ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. കൊരട്ടി പഞ്ചായത്ത് ഓഫീസിൽ പ്രതി ഏതാണ്ട് 2-2.5 മണിക്കൂർ സമയം ഇരുന്നപ്പോഴൊക്കെ ആ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് പഞ്ചായത്ത് മെമ്പർമാരും പൊതുപ്രവർത്തകരും പോലീസിനെ ഇൻഫോം ചെയ്തിട്ടും ആ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളത് കേൾക്കുമ്പോൾ വളരെ സങ്കടമാണ് തോന്നുന്നത്. കൊരട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോബി ഇമ്മാനുവൽ, യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ ഷോൺ പല്ലിശ്ശേരി, ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് CB അരുൺ, ഫൈൻസോ തങ്കച്ചൻ, ലീല സുബ്രഹ്മണ്യൻ, ലിജോ ചാമക്കാല, ജയൻ കട്ടപ്പുറം, യൂത്ത് കോൺഗ്രസ് കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് നിതിൻ എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷേധത്തെ തുടർന്ന് പ്രതിയെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. എല്ലാവിധ ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, മാക്ബുക്കുകൾ, പ്രിന്ററുകൾ, മൊബൈലുകൾ, ആക്സസറീസുകൾ, ചിപ്പ് ലെവൽ സർവീസുകൾ മിതമായ വിലയിലും ഉന്നത നിലവാരത്തിലും ചെയ്തു കൊടുക്കുന്ന ചാലക്കുടിയിലെ ഏക സ്ഥാപനം ഡിവൈൻ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മൊബൈൽസ്, സുപ്രീം ടവർ, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി.